നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. NDA തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക്. നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃപ്രയാറിൽ തുറന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് പുനരാരംഭിക്കുന്നു. ഞായറാഴ്ച ലയൺസ് ഹാളിൽ ക്യാമ്പ് തുടങ്ങും. വിരമിക്കുന്ന അധ്യാപകർക്ക് വലപ്പാട് ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം യാത്രയയപ്പ് നൽകി. വിശദമായ വാർത്തകളിലേക്ക്. NDA നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃപ്രയാർ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. NDA ജില്ലാ ജോയിന്റ് കൺവീനർ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത ഉദ്ഘാടനം ചെയ്തു. NDA നിയോജക മണ്ഡലം ചെയർമാൻ EP ഹരീഷ് അധ്യക്ഷത വഹിച്ചു. AK ചന്ദ്രശേഖരൻ, BJP ജില്ലാ ട്രഷറർ സുജയ് സേനൻ, BDJS മണ്ഡലം പ്രസിഡന്റ് പുഷ്പാങ്കദൻ, KPMS നേതാവ് ഷാജി, ഷൈൻ നെടിയിരിപ്പിൽ, സുനിൽജി മാക്കൻ, ലാൽ ഉണുങ്ങൽ, സാമി പട്ടതിപുരയ്ക്കൽ, MV വിജയൻ, PV സെന്തിൽകുമാർ, സുരേഷ് ഇയാനി, PK വേലായുധൻ, ഗോകുൽ കരിപ്പിള്ളി, നവീൻ മേലേടത്ത, നാസർ തങ്ങൾ, ഡേവിസ് പുലിക്കോട്ടിൽ, ഷാജി പുളിക്കൽ, സി വിജയൻ, പത്മിനി പ്രകാശൻ, റിനി പ്രദീപ്, EP ധാൻസി, അഡ്വക്കേറ്റ് ഷീല, ഭഗിനി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. NDA മുന്നണി പ്രത്യേകിച്ച് BJPയുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിൽ അതിൽ എടുത്തു പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ് നാട്ടിക എന്നുള്ളത് സംശയമില്ല. തീർച്ചയായും അന്ന് നമ്മൾ ഇട്ട വളം നമ്മുടെ 5 വർഷം കൊണ്ട് ഇന്ന് നമ്മുടെ താമര പൂക്കളെല്ലാം വിളവെടുപ്പിന് തയ്യാറായി ഫലഭൂഷ്ടമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലോ ഉടനീളമുള്ളത്. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് പുനരാരംഭിക്കുന്നു. COVID-19 തുടർന്ന് നിർത്തിവെച്ചിരുന്ന ക്യാമ്പ് ഈ മാസം 14 രാവിലെ 9:30 ലയൺസ് ഹാളിൽ പുനരാരംഭിക്കും. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് റീജിയണൽ ചെയർമാൻ KK സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്യും. തൃപ്രയാർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് NM സുരേഷ് അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് പരിശോധനയും ശസ്ത്രക്രിയയും നടത്തുക. എല്ലാ മാസവും 2-ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടക്കുക. ചികിത്സാർത്ഥികൾക്ക് താമസം, ഭക്ഷണം, യാത്ര എന്നിവ സൗജന്യമായിരിക്കും. ഇതുവരെ 16,000 പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. COVID-19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നും ഭാരവാഹികളായ NM സുരേഷ്, സാനി ജോസഫ്, AA ആന്റണി, KK ജയശങ്കർ, CR ഗണേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുക്കിംഗിന് 9895764683 9495401012 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. വർഷം മാർച്ച് വരെ ഞങ്ങൾ നിരന്തരമായിട്ട് എല്ലാ മാസവും 2-ാമത്തെ ഞായറാഴ്ച നടത്തി വന്നിരുന്ന തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകൾ പ്രത്യേകിച്ചും ഗവൺമെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡർ പ്രകാരം അത് നിർത്തിവെക്കേണ്ടി വന്നു. ഒരു മാസം പോലും മുടങ്ങാതെ നടത്തി വന്നിരുന്ന പരിപാടി എന്നുള്ളത് ധാരാളം ആളുകൾക്ക് ആ ശസ്ത്രക്രിയ നടത്താൻ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്താനും ശസ്ത്രക്രിയ പങ്കെടുക്കാനും അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം പേര് ഇതിനിടയിൽ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഏകദേശം 100 പേരോളം ഒരു ക്യാമ്പിൽ പങ്കെടുക്കുമായിരുന്നു. അതിലൊരു 40-50 പേര് അതിൽ ശസ്ത്രക്രിയക്ക്. വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന 2.5 ഏക്കറിൽ 7 അംഗ കർഷക കൂട്ടായ്മയിൽ കൃഷി ചെയ്ത മഞ്ഞളിന് 100 മേനി വിളവ്. എടുത്തിരുത്തി പൈനൂരിലെ തരിശുഭൂമിയിലാണ് ലോക്ക്ഡൌണിൽ തുടങ്ങിയ മഞ്ഞൾ കൃഷിക്ക് കഠിനാധ്വാനത്തിലൂടെ മികച്ച വിളവ് ലഭിച്ചത്. പരമ്പരാഗത നെൽകർഷകനായ കടവത്ത കുമാരന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. പൈനൂർ പ്രദേശം പൊതുവെ വെള്ളക്കെട്ടുള്ളതായതിനാൽ ഒരു പരീക്ഷണം എന്ന നിലയിലാണ് മഞ്ഞൾ കൃഷിക്ക് തുടക്കമിട്ടത്. പൈനൂർ സ്വദേശി കോഴിപ്പറമ്പിൽ സുരാജ് കുമാറിന്റെ 2.5 ഏക്കർ തരിശുനിലമായിരുന്നു കൃഷിക്കായി തെരഞ്ഞെടുത്തത്. ലോക്ക്ഡൌൺ കാലമായതിനാൽ പണിക്കാരെ ലഭിക്കാത്തതും മറ്റും തരിശുനിലത്തെ കൃഷിഭൂമിയാക്കുന്നതിന് പ്രതിസന്ധി തീർത്തുവെങ്കിലും സംഘാംഗങ്ങൾ തന്നെ കഠിന പ്രയത്നം ചെയ്ത് നിലമൊരുക്കി വിഷുപ്പിറ്റേന്ന് വിത്തിട്ടു. അത്യുൽപാദന ശേഷിയുള്ള പ്രതിഭയും നാടൻ വിത്തുകളുമാണ് ഉപയോഗിച്ചത്. എടുത്തുരുത്തി കൃഷിഭവന്റെ മാർഗനിർദ്ദേശങ്ങളും സമാന കൃഷിയിലെ വിദഗ്ധരുടെ അനുഭവ പാഠങ്ങളും മഞ്ഞൾ കൃഷിയിൽ ഇവർക്ക് കരുത്ത് പകർന്നതോടെ 10 ടണ്ണോളം മഞ്ഞളാണ് പരീക്ഷണ കൃഷിയിൽ നിന്ന് ഈ കർഷക കൂട്ടായ്മയ്ക്ക് ലഭിച്ചത്. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 10 ടണ്ണോളം
മഞ്ഞൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത് ഏതെങ്കിലും ചില വ്യക്തികൾ മാത്രമല്ല, ഈ പയ്യന്നൂരിൽ എല്ലാ ജനങ്ങളുടെയും ഒരു കൂട്ടായ്മ ഇതിൻ്റെ ഭാഗമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇവിടെ പാടത്ത് കൃഷി ഇറക്കിയതും ഇവിടെ തരിച്ച് ആയി കിടക്കുന്ന എല്ലാ സ്ഥലത്തും ഇതേ മാതൃകയിൽ ഇവർ തുടങ്ങിവെച്ച ഈ പ്രവർത്തനം പുതുതലമുറയും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. താനിയം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിന്റെ നേതൃത്വത്തിൽ ലോക വൃക്ക ദിനാചരണത്തിന്റെ ഭാഗമായി അഞ്ചാം വാർഡിൽ വൃക്കദാനം ചെയ്ത അന്തോണി മാളിയേക്കലിനെ വസതിയിലെത്തി അനുമോദിച്ചു. 1978 അന്തോണി മാളിയേക്കലിന്റെ പിതാവ് ഈനാശുവും വൃക്കദാനം നടത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡ്രോ തുറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കഥാകൃത്തും സാഹിത്യകാരനുമായ അഷ്റഫ് അമ്പയിൽ പൊന്നാടയണയിച്ച് അനുമോദിച്ചു. പാരമ്പര്യമായി ഇത്തരത്തിൽ വൃക്കദാനം ചെയ്യുന്നവർ സമൂഹത്തിൽ വളരെ കുറവാണെന്നും ഇത്തരം മാതൃകാ കുടുംബങ്ങൾക്ക് സർക്കാർ പെൻഷൻ അനുവദിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. CDS മെമ്പർ ദീപ അജയ്, അംഗൻവാടി ടീച്ചർമാരായ ഉഷ, ജോളി, രേണു റിജു, ലൂയിസ് താണിക്കൽ, ഉക്രു പുലിക്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ജാതി മതം നോക്കാതെ ഗോപിനാഥ് എന്നൊരാൾക്കാണ് കിഡ്നി കൊടുത്തത്. അത് തന്നെ ലോകത്തിന് വലിയൊരു മാതൃകയാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഈ കിഡ്നി കൊടുക്കുമ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ ഒരാൾക്ക് അസുഖം വന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മറ്റോ ഒക്കെ കിഡ്നി കൊടുക്കാൻ തയ്യാറായെങ്കിലും കൂടി അവരുടെ ഗ്രൂപ്പ് ഒരിക്കലും യോജിക്കില്ല. അവർ യോജിക്കാതെ വരുമ്പോൾ അതിനെന്താണ് ഒരു മാർഗം എന്നുള്ളത് ഒരു സൈക്കിൾ സമ്പ്രദായം അദ്ദേഹം ഏർപ്പെടുത്തി. കിഡ്നി കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കിഡ്നി അസുഖമുള്ള ഒരാൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ വീട്ടിൽ ആരെങ്കിലും കിഡ്നി കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, അവരെ യോജിച്ചില്ലെങ്കിലും ഇതേപോലെ സമാന ചിന്താഗതിക്കാരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ മാച്ച് ചെയ്ത് ചെയ്തുകൊണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റായി AM സനോഫലിനെയും മണലൂർ ജനറൽ സെക്രട്ടറിയായി നൌഷാദ് തെരുവത്തിനെയും തൃശൂരിൽ നടന്ന ജില്ലാ കൌൺസിൽ യോഗം ഐക്യ കണ്ഠേന തെരഞ്ഞെടുത്തു. KK സക്കറിയയാണ് ട്രഷറർ. AV അലിയെ സീനിയർ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അഷ്കർ കുഴിങ്ങര, BVK മുസ്തഫ തങ്ങൾ, KH ജലീൽ, അൻവർ മാംബ്ര, അസീസ് മന്ദലാങ്കുന്ന, VS ഹസൈന, RV ബക്കർ, നിസാർ മരുതയൂർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും BA നൌഷാദ്, ഷജീർ പുന്ന, PA ഫഹദ് റഹ്മാൻ, PM ഷബീർ, KA മുഹമ്മദ് സാബിർ, PJ ജഫീഖ്, നിഷാദ് മാളിയേക്കൽ, TA ഫഹദ് എന്നിവർ സെക്രട്ടറിമാരുമാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA അഹമ്മദ് കബീർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. KK അഫ്സൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA അബ്ദുൾ കരീം, ലീഗ് ജില്ലാ ഭാരവാഹികളായ PK ഷാഹുൽ ഹമീദ്, MA റഷീദ്, MV സുലൈമാൻ, ഗഫൂർ കടങ്ങോട്, PM മുസ്തഫ, RK സിയാദ് എന്നിവർ സംസാരിച്ചു. PSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങളിലൂടെ കേരളത്തിലെ യുവജനങ്ങളെ വഞ്ചിച്ച പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് യോഗം വിലയിരുത്തി. ഇടവേള. വൈവിധ്യമാർന്ന ഡിസൈനുകൾ തേടിയുള്ള യാത്രകൾ, ആ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സ്വന്തം പണിശാലകളിൽ നിർമ്മിച്ച് സ്വർണ വിസ്മയങ്ങൾ ഫാക്ടറി വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിന്. ഇഷാര ഗോൾഡ് ആൻഡ് ഡയൽസ് നിയർ വൈമോൾ ത്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് ത്രിപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് ത്രിപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. Oh,
ഹൃദി മണപ്പുറം ഹൃദി ജ്വല്ലറി വലപ്പാട് തീരദേശത്തിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് എന്നും നിറപ്പകരുന്ന സുധാ സിൽക്സിൽ ഇപ്പോൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവും ബിഗ് സെയിൽ ഓഫറുകളും, കൂടാതെ ഓരോ 1000 രൂപയുടെ പർച്ചേസിനൊപ്പവും ഒരു പർച്ചേസ് കൂപ്പൺ സൗജന്യമായി നേടാനുള്ള അവസരവും. ലേഡീസ് കുർത്തി, ഫാൻസി ചുരിദാർ, ഗേൾസ് ടീഷർട്സ്, ലേഡീസ് പലാസോ, ബോയ്സ് ഷർട്സ്, ജെൻസ് ടീഷർട്സ്, ജെൻസ് ഷോർട്സ്, ഫാൻസി സാരികൾ, ഡിസൈനർ സാരികൾ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും വൻ വിലക്കുറവിൽ സ്വന്തമാക്കാം. സുധാ സിൽക്സ്, വാടാനപ്പള്ളി ആൻഡ് ചാവക്കാട്. ഇനി അകത്തളങ്ങളിൽ നിറയട്ടെ ആഠ്യതയും അലങ്കാരവും. അഡ്രസ് ബിൽഡേഴ്സ് ചേറ്റുവ നാട്ടിലും വിദേശത്തുമായി ദശവർഷങ്ങളുടെ പ്രൗഢമായ പാരമ്പര്യത്തോടെ സങ്കല്പങ്ങൾക്ക് ചാരുതയേകുന്ന ഈടും ഭംഗിയും ഒത്തുചേർന്ന വുഡൻ ഫർണിച്ചറുകൾ, ഹോം ഡെക്കർ ഐറ്റംസുകൾ, LED ലൈറ്റുകൾ, ആന്റി കളക്ഷൻസ്, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, പുത്തൻ തലമുറയുടെ സങ്കല്പത്തിനിണങ്ങിയ എപ്പോക്സി റെസിൻ ഫർണിച്ചറുകൾ, ആകർഷകമായ വിലക്കുറവും കാലങ്ങളെ അതിജീവിക്കുന്ന ഗുണമേന്മയുടെയും അന്വേഷണം അഡ്രസ് ബിൽഡേഴ്സിൽ അവസാനിക്കും. ഒപ്പം മനസ്സിനിണങ്ങിയ മോഡലുകളിൽ ഇന്റീരിയർ ഡിസൈൻ വർക്കുകളും ചെയ്തു കൊടുക്കുന്നു. വി ബിൽഡ് യുവർ അഡ്രസ്. അഡ്രസ് ബിൽഡേഴ്സ്, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയേഴ്സ്, നിയർ ചേറ്റുവ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിംഗ്, ആക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിംഗ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4 0487 2395 350. ബാക്കി പൈസ അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. എന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ, എന്റെ മക്കളുടെ സന്തോഷങ്ങൾ, അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനൻ ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി, നെറ്റ് സ്ലോ. ഡാഡ് സ്ലോ, കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ. ആ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സുകൾ, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. തൃപ്രയാർ AUP സ്കൂളിൽ നടന്ന ചടങ്ങ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. യോഗ്യത എപ്പോഴാണ് നേടുന്നത്, അപ്പോൾ മാത്രം അത് മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. ഇപ്പോഴും അത് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സംശയം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാരാണ്, ടീച്ചറെന്നും ഇങ്ങനെ വിളിക്കും. കാരണം ഞാനന്ന് തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റായ ശേഷം ഒരിക്കലും ഒരു ഗ്രാമത്തിനോ പൊതുചടങ്ങുകൾക്ക് പോയിട്ടുണ്ട്. നമുക്കൊരു അതിനെയൊക്കെ നമുക്കൊരു യോഗ്യത എപ്പോൾ കിട്ടുന്ന അപ്പോൾ
ഇത് തമാശയല്ല. കുടിയിരിക്കുന്നവർ മുഴുവനും ഒരു ആയുസ് മുഴുവൻ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരുന്നവരാണ്. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ നാസർ അധ്യക്ഷനായി, എച്ച് എം ഫോറം കൺവീനർ ടി രജനി, വാർഡ് മെമ്പർ കെ ബി ഷൺമുഖൻ, ജസ്റ്റിൻ തോമസ്, പി എം മോഹൻരാജ്, വി ബി സിന്ധു, സുമ, റീന തോമസ്, എ ലസിത എന്നിവർ സംസാരിച്ചു. ഇടതു സർക്കാരിന്റെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ ബി ജെ പി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി വാഹന പ്രചരണ ജാഥ നടത്തി. തളിക്കുളം ത്രിവേണി സെന്ററിൽ നിന്നാരംഭിച്ച ജാഥ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹരി ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുന്നത്ത്, എ കെ ചന്ദ്രശേഖരൻ, ഹരിപ്രസാദ് മേനോൻ, സാമി പട്ടരപുരയ്ക്കൽ, ബ്ലോക്ക് മെമ്പർ ഭഗേഷ് പൂരാടൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്നി അറക്കൽ, ഷാജി ആലുങ്ങൽ, അനിൽ ഇത്തിക്കാട്ട, നവീൻ മേലേടത്ത്, പത്മിനി പ്രകാശൻ, വേലായുധൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തയക്കുന്ന പല വഞ്ചനങ്ങൾ തുണിസഞ്ചിയിൽ ആക്കുന്ന ജോലി മാത്രമാണ് ഇവിടുത്തെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം വരെ പറയുന്നത്. കിറ്റെല്ലാം സാപ്പിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാമോ എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ CBIയും ED കസ്റ്റംസും ഉൾപ്പെടെ ഇന്ത്യയിലുള്ള സകലമാണ് ഏജൻസികളും കയറിയിറങ്ങുകയാണ്. ത്രിപ്രയാർ JCA വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ചത്തെ സ്ത്രീ ശാക്തീകരണ പരിപാടികൾ നടത്തി. സ്ത്രീകൾ സമൂഹത്തിൽ വഹിക്കേണ്ട പങ്കിനെ കുറിച്ച് ഡോക്ടർ മിനി തമ്പി ക്ലാസ് നയിച്ചു. കൗമാര ജീവിതത്തെക്കുറിച്ച് പ്രൊഫസർ നിർമ്മല ഓൺലൈനിൽ ക്ലാസ് എടുത്തു. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ജീവിതശൈലി രോഗനിർണയത്തിൽ സംഘടന പങ്കാളികളായി. 400 മാസ്ക് ഹെൽത്ത് സെന്ററിലേക്ക് നൽകി. വിവിധ ദിവസങ്ങളിൽ മധു വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധ ക്ലാസ്, വലപ്പാട് 2 ഹെൽത്ത് ക്ലബ്ബുമായി സഹകരിച്ച യോഗ അധ്യാപകൻ ഗോപാലൻ വേളയിലിന്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസ് എന്നിവയും നടത്തി. അമാക് ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈനറായ മനീഷ അനൂപുമായി കൂടിക്കാഴ്ചയും നടത്തി. സ്ത്രീ സംരംഭകയെ ആദരിച്ചു. 5 വനിതകളെയും ആദരിച്ചു. സ്ത്രീ സംരംഭകയും ലയൺസ് ഇന്റർനാഷണലിന്റെ സെക്കൻഡ് ഡിസ്ട്രിക്ട് ഗവർണറുമായ സുഷമ നന്ദകുമാർ, മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ ഡോളി റിനോ, വിദ്യാഭ്യാസത്തിൽ ലിഥിയം അയൺ ബാറ്ററീസിൽ PhD നേടിയ ജീതു ജിജു, സ്പോർട്സിൽ മിന്നും താരങ്ങളായ ആൻസി സോജൻ, ES അഞ്ജലി, തെരുവ് നായ്ക്കളുടെ വന്ദീകരണം നടത്തുന്ന ABC ജില്ലാ കോർഡിനേറ്ററായ സുനിത അമ്പാടി എന്നിവരെയാണ് ആദരിച്ചത്. ത്രിപ്രയാർ JCI പ്രസിഡന്റ് AA ആന്റണി, JCRI ചെയർപേഴ്സൺ ജിസ ആന്റണി, സെക്രട്ടറി ധന്യ ഷൈൻ, നിർമ്മല ടീച്ചർ, ലേഖ രഘു, സുജാത, ദേവിക പുളിക്കൽ, ഷൈനി, അലൻ, മനോജ്, അമൽ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിക്കുകയും മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. ഏങ്ങണ്ടിയൂർ തിരുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമായി. മഹാവിഷ്ണുവിന് പ്രാസാദ ശുദ്ധി, ചതുശുദ്ധി, രക്ഷോഗ്ന ഹോമം, വാസ്തുകലശ പൂജ, വാസ്തുബലി, പുണ്യാഹം, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങ്യാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തിയും ട്രസ്റ്റിയുമായ സജീവ് എംബ്രാന്തിരി നേതൃത്വം നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ. സെൻട്രൽ ലയൺസ് ക്ലബ് മണലൂർ പഞ്ചായത്ത് 5 വാർഡിലെ ഭാരതി കോൽക്കാട്ടലിന്റെ വീട് വാസയോഗ്യമാക്കി നൽകി. ക്ലബ് പ്രസിഡന്റ് TS ബാലകൃഷ്ണൻ, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഷാലി വർഗീസ്, KN അരവിന്ദാക്ഷൻ, സെക്രട്ടറി ആനന്ദൻ വാത്തിയത്ത് എന്നിവർ നേതൃത്വം നൽകി.
സയൻസ് ക്ലബ് ഓഫ് സെൻട്രലിൻ്റെ ബോർഡ് തീരുമാന പ്രകാരം നമ്മൾ ഈ ഓരോ കൊല്ലങ്ങളും ഇത്ര ഓരോ കൊല്ലത്തിലും ഇത്ര വീടുകൾ വെച്ച് നമ്മൾ കെട്ടിക്കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ചേച്ചിക്ക് ഇവിടെ ഈ വീട് മഴക്കാലത്തിന് മുമ്പായിട്ട് തർപ്പാൾ വിരിച്ച് സുരക്ഷിതമായിട്ട് മക്കളും എല്ലാവരും സുഖമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ബോർഡ് തീരുമാനം മെമ്പേഴ്സ് കുറവായിരുന്നു, എന്നാലും ഉള്ളവർ വെച്ചിട്ട് മഴയ്ക്ക് മുമ്പായിക്കോട്ടെ എന്ന് വെച്ചാണ് ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ചെയ്തത്. എന്തായാലും ഇങ്ങനത്തെ ഇനിയും ഈ പ്രവർത്തനങ്ങൾ ഇനിയും ഞങ്ങൾ ചെയ്തു കൊടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. എൻ ഡി എ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃപ്രയാറിൽ തുറന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് പുനരാരംഭിക്കുന്നു. ഞായറാഴ്ച ലയൺസ് ഹാളിൽ ക്യാമ്പ് തുടങ്ങും. വിരമിക്കുന്ന അധ്യാപകർക്ക് വലപ്പാട് ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം യാത്രയയപ്പ് നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.